നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ. ഞാൻ പറഞ്ഞത് അന്ന് കംപ്ലൈനിങ് സ്റ്റാർ എന്നാണ് പ്രശ്നേഷിനെ. എന്നാലും ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസിലെ ആ പയ്യൻ, ഡേ അവൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയിട്ടാണ്. എൻ്റെ വീഡിയോ, ഹെലൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൻ തിരിച്ച് റിപ്ലേസ് തരുന്നത്. ആൻഡ് ഇറ്റ്സ് ഗുഡ് ബിക്കോസ് കണ്ടൻറ്റിൽ ഒരു മാറ്റം നല്ലതാണ്. ആൻഡ് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കണ്ടൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ളത്. അക്സെപ്റ്റബിൾ, നോ വറീസ്, ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ റിപ്ലൈ തന്നിട്ടുണ്ട്. വെരി ഹെൽത്തി വൺ. എനിക്കങ്ങനെ വലിയ സീനൊന്നും തോന്നിയില്ല. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിലുള്ള ഒരു എന്താ പറയുക, സങ്കടമോ ദേഷ്യമോ അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു റിപ്ലൈ ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ക്ലാരിറ്റി കിട്ടാത്ത കുറേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ പയ്യൻ ബേസിക്കലി എയർ അടിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് നോക്കാം. നമ്മുടെ കുറേ നാളായിട്ട് കാണാണ്ടിരുന്ന കണ്ണാടിയാണ് കേട്ടോ. ചരിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഷെയ്ഡ് കാണുന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യു വി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ സത്യത്തിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ക്ലീനപ്പിന് പോയപ്പോഴേ കണ്ണൊക്കെ മൊത്തത്തിൽ കരിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഒരു സൺഗ്ലാസ് ഒക്കെ മേടിക്കണമെന്ന് വിചാരിച്ച് പൈസയൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ പഴയ ചെക്കര കിട്ടിയത്. ഫുൾ അഴുക്കാണ്, ഇതേ കണ്ടല്ലേ, പൊടിയൊക്കെയാണ്, മൊത്തത്തിൽ പൊടിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പൊടിയായതുകൊണ്ട് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല, സർവീസ് എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് വിഷയം. അതായത് വീട്ടിലെ പൊടിക്ക് കുറ്റമില്ല, ഹോട്ടലിലെ പൊടിക്ക് കുറ്റം. അപ്പോൾ പറയും കാശ് കൊടുക്കുമ്പോൾ എനിക്ക് ആ പൊടി കുറ്റമാണ് എന്നൊക്കെയുള്ള ഒരു റീസണിങ്ങും ഇതൊക്കെയാണ് ആൾക്കാർ ശരിക്കും കമ്പയർ ചെയ്യുന്നത്. അതായത് കണ്ണാടിയിലെ പൊടി കണ്ടന്റിന് വേണ്ടിയിട്ടല്ലടാ നീ സാനിറ്റൈസ് ചെയ്യുന്നത്. ഇപ്പം അടുത്ത് മൊബൈൽ വന്ന് സാനിറ്റൈസ് ചെയ്ത് ലാസ്റ്റ് അത് ഷസാമും വിക്കിയും കുറേ പേരെടുത്തിട്ട് എയറിലടിച്ചു. ആക്ച്വലി ഞാൻ നേരത്തെ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഈ പയ്യനെ കുറിച്ച് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടന്റിനാണെങ്കിലും ഇനി ഇല്ല, ഇവന് അവൻ്റെ ഡേ ടു ഡേ ലൈഫിലെ OCD ഇഷ്യൂസ് ആണ് എന്തെങ്കിലും വാട്ട് എവർ, ഇവനിത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? കോണ്ടന്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും അത് നീ പോസിറ്റീവ് ഓർ നെഗറ്റീവ് റീച്ചാക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, കണ്ണിങ്ങാണ്. ആൻഡ് ഈ ആളുകളിൽ നിന്ന് ഈ സംഗതി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഡിഫറൻസസ് ആളുകൾ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കണ്ണടയിൽ സാനിറ്റൈസർ അടിച്ചു, ഇതിന് മുമ്പ് മൊബൈലിൽ സാനിറ്റൈസർ അടിച്ചു. സി, സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം കൊറോണയൊക്കെ വന്നപ്പോൾ ഇത് തന്നെ ഇവരുടെ പരിപാടി. ഇപ്പോഴും അത് ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് സാനിറ്റൈസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇതിൽ ആ ഡിഫറൻസ്, ഒരു സൈഡിൽ കണ്ണടയും മറ്റേ ഫോണടക്കം മൈക്രോസ്കോപ്പ് വെച്ച് സാനിറ്റൈസ് ചെയ്ത് തുടച്ചുണ്ടാക്കുന്നത് പോലെ തന്നെ ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാതെ കാണുമ്പോൾ ആളുകൾ ചോദിച്ചത് റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് എന്താണെന്ന് അറിയോ, ഒരു ലൈക്ക് ഇവനെന്താ ഇങ്ങനെയെന്നുള്ളൊരു ഇമേജിലേക്ക് മാറാതിരുന്നാൽ ബെറ്റർ. ഞാൻ ഇവിടെ വേറൊരു വീഡിയോ പ്ലേ ചെയ്യാം. പോക്കറ്റിൽ നിന്ന് ഒരു നിധി കിട്ടി കേട്ടാ. പോക്കറ്റിൽ നിന്ന് കഴുകി സെറ്റായിട്ടുള്ള ഒരു 200 നോട്ടാണ് കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ 200-ൽ 100 കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കാലിക്കുപ്പി മേടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൈസയ്ക്ക് 300-600 റൂട്ടാണ് മേടിച്ചേക്കുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ വിഷയങ്ങൾ വരുന്നത്. കണ്ണാടി അടക്കം ഇത്രയും സാനിറ്റൈസ് ചെയ്യുന്ന ഒരാൾ സ്ട്രീറ്റ് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ഞാൻ ഡോഗ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനും ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. മേ ബി ഇത് കൊടുത്തതിന് ശേഷം ഈ പയ്യൻ കൈ നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ടാവും. കാരണം അവൻ പറയുന്നത് അവന് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അവൻ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ഇത് കാണിക്കാത്തപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കണ്ണട തുടച്ചു, മൊബൈൽ തുടച്ചു, റോഡിലുള്ള നായ അവനെ നക്കുന്നു, അതിനെ തൊലവിടുന്നു. അവിടേക്കാണ് പ്രശ്നം. അതായത് അത് കാണിക്കും, ഇത് കാണിക്കില്ല, അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ട് അത് കാണിച്ചാൽ പോരെ. ഈ ചോദ്യങ്ങളാണ് ഇവനെ എയറിലടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു റീസണായിട്ട് എനിക്ക് പേഴ്സണലി ഫീലാവുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. റിസോർട്ടിലോ റൂമിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൊടിയുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടുള്ള തപ്പിത്തരച്ചിലും കാര്യങ്ങളും എല്ലായിടത്തും പ്രശ്നം കണ്ടുപിടിക്കാൻ നടക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ടിത്. അതായത് സ്വന്തം വീട്ടിലെ സാധനങ്ങൾ ക്ലീനാക്കി വെക്കാത്തവനാണോ റിസോർട്ടിലെ പൊടി തപ്പുന്നേ? അതൊന്ന്, സ്വന്തം വീട്ടിലെ പൊടി വൃത്തിയാക്കാത്തവനാണ് റിസോർട്ടിലെ പൊടി തപ്പുന്നേ? കാരണം സ്വന്തം വീട്ടിൽ ഞാൻ പൈസ കൊടുത്തല്ല സ്റ്റേ ചെയ്യുന്നത്. പൈസ കൊടുത്താണ്, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊടുത്താണ് ഞാൻ ഒരു ദിവസം റെന്റ് കൊടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പൊടി പൊക്കും. പൊടി പൊക്കി അത് ഇഷ്യൂ ആക്കും. ഞാൻ ചോദിക്കും, ഞാൻ ആ പൈസ ആർക്കാണോ കൊടുത്ത് അവർക്ക് ഞാൻ ചോദിക്കും.
എന്തുകൊണ്ട് ഈ പൈസക്കുള്ള വാല്യൂ എനിക്ക് തരുന്നില്ല, എനിക്ക് ആ ഒരു ഹോസ്പിറ്റാലിറ്റി സേഫ്റ്റി വൃത്തി തരുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിക്കും. അത് ചോദിക്കാൻ പറ്റാത്ത ഉണ്ണാക്കന്മാരാണ് മാറി അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ ഈ കുശു കുശുക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാണ്, ഇപ്പോൾ റൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ ഞാൻ പോയി പൈസ കൊടുത്ത് റൂം എടുക്കുമ്പോൾ പൊടി പ്രശ്നമല്ല എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ലോകം പറയുന്നതെന്ന്. അതാണ് വിഷയം, എന്താണ് ഈ ലോകം ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തത് തന്നെയാണ് പ്രശ്നം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീലായത്. അതായത് ഹോട്ടലിൽ ചെന്ന് പൈസ കൊടുത്ത് താമസിക്കുമ്പോൾ ഓബ്വിയസ്ലി ആരാണെങ്കിലും ചോദിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഹോട്ടൽ റൂമിലാണ്, പട്ടായയിലാണ്. ഇപ്പോൾ ഒരു ഡേ ഇത് ക്ലീനായി കണ്ടില്ല എന്നുണ്ടെങ്കിൽ സെയിം എഫക്റ്റ്, അതായത് കാശ് കൊടുത്ത് നിൽക്കുകയാണ്, ഇത് ക്ലീനാക്കി വെക്കണം, നമ്മൾ പോയി വരുമ്പോഴത്തേക്ക് ഇത് ക്ലീനാക്കി വെക്കണം എന്നുള്ളത് നമ്മൾ പറയും, ഡിമാൻഡ് ചെയ്യും, ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ നമ്മൾ കോണ്ടൻറ്റ് ആക്കുന്നില്ല, ബിക്കോസ് എൻ്റെ കോണ്ടൻറ്റ് ഇതാണ്, ഇവൻ്റെ കോണ്ടൻറ്റ് എന്താ, ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് അത് വീഡിയോ ആക്കുന്നതാണ്, സോ ദാറ്റ്സ് എ കോണ്ടൻറ്റ്. അതാണ് നാട്ടുകാർ പറയുന്നത്, അത്രയേ പറയുന്നത് ഇതിൻ്റെ കണ്ടൻറ്റ് മാത്രമാണ്. ബിക്കോസ് പൊടിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ പറയുന്നു വീട്ടിലെ പൊടി പ്രശ്നമല്ല, ബിക്കോസ് ഞാനവിടെ പൈസ കൊടുത്തല്ല താമസിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വൃത്തി പ്രത്യേകിച്ച് തുടങ്ങേണ്ടത് എവിടുന്നാണ്, നമ്മളെ ചുറ്റുപാട് നിന്നിട്ടാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ചുറ്റുപാടുമാണ് നമ്മൾ ആദ്യം വൃത്തിയാക്കി വെക്കേണ്ടത്. ഇന്നിൻ്റെ മാതൃകയായിട്ട് നമ്മൾ പുറത്ത് എന്ത് ചെയ്യണം, വൃത്തിയാക്കൽ തുടങ്ങണം. അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ സ്വയം അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് നിന്ന് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ബേസിക് തിങ്. അല്ലാതെ ഞാൻ കാശ് കൊടുത്ത് നിൽക്കുന്നു അപ്പോൾ അവിടെ മാത്രം വൃത്തിയായാൽ മതി എന്നിട്ട് എനിക്കത് കോണ്ടൻ്റ് ആക്കണം, ഇതാണ് നാട്ടുകാർ പറയണേ. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കാശ് കൊടുത്തിട്ട് ഈ പയ്യൻ ഒരു റൂമിൽ പോയി നിന്നു, അവിടുത്തെ പൊടി അവന് പ്രശ്നം, അത് അവൻ കോണ്ടൻ്റ് ആക്കി ചെയ്യുന്നു. പയ്യൻ പറയുന്ന അവൻ അലർജി ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് നല്ല അലർജി ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഹോട്ടൽ റൂമിലെ പൊടിയാണെങ്കിലും നമ്മുടെ വീട്ടിലെ പൊടിയാണെന്നുണ്ടെങ്കിലും അലർജി അലർജിയും പൊടി പൊടിയും തന്നെ ഇല്ലടി. അല്ലെ, കാശ് കൊടുത്ത് നിൽക്കുന്ന റൂമിലെ പൊടി, ആ ഇവൻ കാശ് കൊടുത്ത് വന്നവനാ, എന്നാൽ ഇവൻ്റെ മൂക്ക് കയറി പറന്നിരിക്കുക എന്ന് പറഞ്ഞാൽ പാറിച്ചിറങ്ങി വെച്ച് ചെന്ന് മൂക്ക് കയറുമോ? വീട്ടിലെ പൊടി, ആ ഇത് നമ്മളെ പ്രശ്നം, നമ്മളെ വീട്ടിലുള്ള ആളാണ്, എന്നാൽ പിന്നെ മൂക്ക് കയറണ്ട, നമ്മളെ വീട്ടിലെ ആളുടെ കയറേണ്ട, ഒതുങ്ങിയൊരു സ്ഥലത്തിരിക്കുമോ? പൊടി എവിടെയും പാറി ആരുടെയും മൂക്ക് കയറാം, എപ്പോൾ വേണേ കയറാം. അത് കാശ് കൊടുത്ത് താമസിക്കുന്ന റൂമിലാണെങ്കിലും സ്വന്തം റൂമിലാണെന്നുണ്ടെങ്കിലും പൊടിക്ക് ആരെ മൂക്ക് മൂക്കൊന്നൊന്നുമില്ല. അപ്പോൾ പൊടി വേറെ ആരെ മൂക്കിലും മുഖത്തും ആവും. അപ്പോൾ കാശ് കൊടുത്ത റൂമിലെ പൊടി പ്രശ്നമാണ്, വീട്ടിലെ പൊടി പ്രശ്നമല്ല എന്നുള്ള ഫീലിംഗാണ് ഈ പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വൃത്തിയാവുക, വൃത്തിയാക്കുക എന്നുള്ളത് നിങ്ങളുടെ ടാസ്ക്കാണ്, അല്ലെങ്കിൽ നിങ്ങളതൊരു എഫക്റ്റീവായിട്ടുള്ള നിങ്ങളൊരു കോണ്ടൻ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആളുകൾ പറയുമ്പോൾ അതിൻ്റെ ക്രിറ്റിസിസം, ഓക്കെ എൻ്റെ വീട് അങ്ങനെയല്ല, നിങ്ങളതും കാണിച്ചു ഇതും കാണിച്ചു കഴിഞ്ഞു, പിന്നെ ആളുകൾക്കൊന്നും പറയാനല്ലോ. വീടും വൃത്തിയാക്കുന്നത് കാണിക്കാം, നാട് വൃത്തിയാക്കുന്നതും കാണിക്കാം. ഇറ്റ്സ് എ ഗുഡ് തിങ്. ആക്ച്വലി ഞാൻ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ പയ്യൻ ചെയ്യുന്നത് നല്ല പരിപാടിയാണ്. കാരണം കുനിഞ്ഞൊരു കവറ് പോലും എടുത്ത് വയ്ക്കാൻ പറ്റാത്ത ആളുകളാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഈ പയ്യനെ. അവനത് ചെയ്യുന്നുണ്ട്, കോണ്ടൻറ്റിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്, നല്ലതാണ്. പക്ഷെ ചില കാര്യങ്ങളിലുള്ള ഈ ഒരു ഉൾട്ടാപുൾട്ടയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഓൾസും ഈ കമന്റ്സ് അതൊക്കെ ശരിക്കും നിങ്ങൾ നോക്കാറുണ്ടോ? സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് തരുമ്പോഴത്തേക്കും സമയം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്, പിന്നെ നമ്മുടെ പണിക്ക് പോകാറുണ്ട്, അത്രേ ഉള്ളൂ. സമയം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്, പിന്നെ നമ്മുടെ പണിക്ക് പോകാറുണ്ട്. ഇതാണല്ലോ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഈ ട്രോളെന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ഒഴിവാക്കി പോവും, ഞാൻ കാണാറില്ല, ഞാൻ നോക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് ആ ഇൻ്റർവ്യൂ കണ്ട ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു ഫീലിംഗ് അവർ കമൻറ്റ് ബോക്സിൽ തന്നെ എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, അതുതന്നെയാണ് എനിക്കും കണ്ടപ്പോൾ തോന്നിയത്, നീ പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ നിനക്കൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ സെലക്റ്റീവായിട്ട് എന്നെ ഹെലനെയൊക്കെ ലൈക്ക് നമുക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടില്ലേ. ലൈക്ക് ഞാൻ പറയുന്നത് വളരെ എന്താ പറയുക, വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ പയ്യനെ ക്രിറ്റിസൈസ് ചെയ്ത ആളുകളുണ്ട്, വളരെ ക്ലീൻ ആൻഡ് ക്രിസ്പായിട്ട്. അപ്പോൾ അവർക്ക് ഉത്തരം കൊടുക്കാനായിട്ടാണോ, അതോ ഇപ്പോൾ ഞാനാണെങ്കിലും ഹെല്ലാണെങ്കിലും സംസാരിച്ച സമയത്ത് അത്യാവശ്യം ഈ പയ്യൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, നെഗറ്റീവ് അല്ല അവൻ്റെ ഒരു കോണ്ടൻസ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ മേ ബി ആൻഡ് യാ നമ്പേഴ്സ് കൗണ്ട് അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം നമ്മുടെ ആ ഒരു വീഡിയോ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് കോണ്ടൻറ്റ് മേക്കിംഗ്. അപ്പോൾ ഒരു നല്ല അത്യാവശ്യം ഫേസ് വാല്യൂ അല്ലെങ്കിൽ നല്ല നമ്പർ കൗണ്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു കോണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉള്ളൂ. മേ ബി സെലക്റ്റീവായിട്ട് ചെയ്തതായിരിക്കാം, പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണിങ് ആണ്. ഒരു ഹോട്ടൽ റൂമിൽ പോയാലും അല്ലെങ്കിൽ പുറത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കുമ്പോൾ ആ ഒരു സ്മെൽ അടിച്ചാലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ആ അസുഖം ഉള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അവരവരുടെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പൊടി വരെ തുമ്മുന്നതാണ് പറയുന്നത്. ഓക്കെ, യാ
ആപ്പൻസ് എനിക്ക് വേറെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ഇവരെ കണ്ടന്റുകളുടെ അകത്തൊക്കെ ഇവർ റോട്ടിലും അതേപോലെ ബീച്ച് സൈഡിലും ഒക്കെ ഇവർ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ ലേഡി ഒരു മാസ്ക് ഒന്നും ഉപയോഗിച്ച് ഞാൻ കാണുന്നില്ല. റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്കും മാസ്ക് വെക്കാറുണ്ട്, ബീച്ചിൽ പോകുമ്പോഴത്തേക്കും മാസ്ക് വെക്കാറുണ്ട്. പക്ഷെ ബീച്ചിൽ തൊട്ട് ചുറ്റും ആരും നിന്ന് സിഗരറ്റ് വലിക്കുകയും ഒന്നും ചെയ്യുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ ബീച്ചിൽ നമുക്ക് അതിൻ്റെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ആരും മണ്ണിലിങ്ങനെ ഇറക്കിയിട്ട് ആ കൈ മണക്കുകയോ മൂക്കിങ്ങനെ മണ്ണിലോട്ട് ചേർത്ത് വെക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അങ്ങനെ ഒരു വിഷയം തോന്നിയിട്ടില്ല. ഉള്ള പോലെ പറയണമല്ലോ. പിന്നെ നമ്മളിപ്പം ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മാസ്കും വെച്ചുകൊണ്ട് ഹലോ ഗോഷ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ട് ബീച്ചിലാണ് എന്ന് പറയാനും പറ്റൂല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മാസ്ക് ഉണ്ടെങ്കിലും ഒരു പോക്കറ്റിൽ വെക്കും. ഇപ്പം അവളുടെ പോക്കറ്റ് അവൾക്ക് ഫാനിൻ്റെ പോക്കറ്റ് ഇല്ലെങ്കിൽ അവൾ എൻ്റെ തന്നിട്ട് എൻ്റെ ഈ പോക്കറ്റിലോ ഈ പോക്കറ്റിലൊക്കെയാണ് അവൾ സാധാരണ വെക്കുന്നത്. അപ്പോൾ ഈ പുള്ളി പറയുന്നത് കേട്ടിട്ട് ഇത് റിയാക്ഷൻ അല്ല, ഇത് കംപ്ലൈൻറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീഡിയോയിൽ മാസ്ക് ഇല്ല, നമുക്ക് പൊടിക്ക് അലർജി ഉണ്ടെന്ന് പറയുന്നു. ഇപ്പം ഞങ്ങൾക്ക് അലർജി ഉണ്ട്, ഞങ്ങൾ പൈസ കൊടുത്തൊരു ഒരു ഫെസിലിറ്റി വാങ്ങുമ്പോൾ ആ ഫെസിലിറ്റി ഞങ്ങളുടെ അലർജിയെ ട്രിഗർ ചെയ്യുന്ന പോലെ വേണ്ട, അത് ഞങ്ങളുടെ നിർബന്ധമാണ്. അതിനേക്ക് ഇവർ എന്താണ് ഈ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാകാതെ. അതായത് ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടി അതിനെതിരെ വോയിസ് ഇടുന്നവനാണ് ഇപ്പോഴത്തെ പ്രശ്നക്കാരൻ പ്രശ്നേഷ്. പരിഹാരമോ എന്ത് പരിഹാരം എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഇതൊക്കെയാണ് ഈ പയ്യൻ്റെ ഏറ്റവും വലിയ ഇമ്മച്യൂർ ആയിട്ടുള്ള റിയാക്ഷൻസ് റിപ്ലൈസ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഞാൻ നല്ല രീതിയിൽ അലർജി ഉള്ള ഒരാളാണ്. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് എൻ്റെ കോണ്ടന്റ് കാണുന്നവർക്ക് തന്നെ സ്ഥിരമായിട്ട് അറിയാം. എൻ്റെ കണ്ണ് ചൊറിഞ്ഞിരിക്കും, അങ്ങനെ മൂക്ക് എപ്പോഴും തുടയ്ക്കും. ഇവിടെ എവിടുത്തെ പൊടിയൊന്നും ഇല്ല. ഓക്കെ, അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ ബീച്ചിൽ പോകുന്ന സമയത്ത് റോഡിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മാസ്ക് ഉപയോഗിച്ച് ഞാൻ കാണും. ഇത്രയും സിവിയർ അലർജി ഇഷ്യൂ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യില്ലേ മാസ്ക്? യൂസ് ചെയ്യണോ? മാസ്ക് ചെയ്യണം, യൂസ് ചെയ്യും. അപ്പം ഇവരത് കാണുന്നില്ല. അപ്പം പറയുകയാണ് ബീച്ച് സൈഡിൽ ആരും സിഗരറ്റ് വലിക്കുന്നില്ല, ബീച്ച് സൈഡിൽ പൊടിയില്ല. കം ഓൺ, ഈ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ആ ഒരു എയറിൽ ഒരു 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 കൈൻഡ് ഓഫ് ഡെൻസ് എയർ ആയിരിക്കും ബീച്ച് സൈഡിലൊക്കെ, അല്ലേ? തിരമാല ഇങ്ങനെ വന്നടിക്കുന്നു, അതിൽ ഇവാപറേഷൻ സംഭവിക്കുന്ന ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ മൊത്തത്തിൽ ഒരു നോർമൽ ഒരു സ്ഥലത്തുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും ബീച്ച് സൈഡിൽ, പ്രത്യേകിച്ച് അലർജി ഉള്ളവർക്ക്, എനിക്കറിയുന്നിടത്തോളം. അപ്പോൾ അവിടെ മാസ്ക് ഉപയോഗിച്ച് കാണുന്നില്ല. ഇനിയിപ്പോൾ ഓക്കെ പറയുകയാണ്, കോണ്ടൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുന്നില്ല, ഫൈൻ, നോ വറീസ്. പക്ഷേ കോണ്ടൻറ്റിൻ്റെ സമയത്തും സിവിയർ അലർജി ഉള്ളവരും മാസ്ക് ഉപയോഗിക്കാറുണ്ട്. ഞാനിവർ അങ്ങനെ നിൽക്കുമ്പോൾ മാസ്ക് ഉപയോഗിച്ചേ കണ്ടിട്ടില്ല. ഞാൻ കുറേ വീഡിയോസ് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. സോ കോണ്ടൻറ്റിന് ഞങ്ങൾ മാസ്ക് ഉപയോഗിക്കില്ല എന്ന് പറയാം. ഓക്കെ, പിന്നെ പോക്കറ്റിലിടുന്ന കേസ് ഭയങ്കര ഒ സി ഡി ഇഷ്യൂസ് ഉണ്ട്. എല്ലാം തുടയ്ക്കും, എല്ലാം വൃത്തിയാക്കുന്ന ഒരാൾ മാസ്ക് ഒരു വേറൊരാളുടെ ഹസ്ബൻഡാണെങ്കിൽ പോലും പോക്കറ്റിലേക്ക് ഇടാൻ കൊടുക്കില്ല. വീണ്ടും അതിലേക്ക് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈക്രോ പാർട്ടിക്കിൾസ് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ പോവുക. ഈ പൊടി എന്ന് പറഞ്ഞ സാധനം ഈ നിലത്ത് കിടക്കുന്ന മണ്ണ് മാത്രമല്ലോ, ഇങ്ങനെ ഇളക്കിയ പൊന്തണ സാധനം മാത്രമല്ല. നമ്മൾ പാൻറ്റും ഷർട്ടും ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഇതിലൊക്കെ വന്നിട്ട് നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന് ഈ സാധനങ്ങൾ വന്ന് ഇങ്ങനെ ഇങ്ങനെ കൂടും. മാസ്ക് പൊതുവെ എന്താ എല്ലാവരും ചെയ്യുക? മാസ്ക് വൺ ടൈം ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ദെയർ, ഒരു വട്ടം അഴിക്കുമായിരിക്കും. പക്ഷേ സെക്കൻഡ് ടൈം അത് കളിച്ചാൽ അത്രയേ ഉള്ളൂ ഒരു ഒരു പാക്കറ്റ് മാസ്ക് വാങ്ങാൻ. അലർജി ഉള്ളവരുടെ കാര്യമായിട്ട് പറഞ്ഞത്, നോർമലി നമ്മൾ ഉപയോഗിക്കും പിന്നീട് ഉപയോഗിക്കും, അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, മുഖം മറയ്ക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയുള്ളവരാണ് അത് മാസ്ക് കൂടുതലായിട്ട് അങ്ങനെ ഇട്ടിട്ട് പോവാറ്. പ്രോപ്പറായിട്ട് അലർജി ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള മാസ്കുകൾ ഡോക്ടർ എന്ത് ചെയ്യും, പ്രിഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കും, അത് വാങ്ങാം. അതൊരു വൺ ടൈം യൂസ് മാത്രമായിരിക്കും, ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധനം. അങ്ങനെയാണ് എൻ്റെ അറിവ്. കാരണം ഞാൻ സിവിയറായിട്ട് അലർജി ഇഷ്യൂ ഉള്ള ഒരാളായിരുന്നു, എനിക്ക് നെയ്സൽ ഡ്രോപ്സും സ്പ്രേ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ. പിന്നെ ഇതിങ്ങനെ അത് മാറട്ടെ ലൈഫിൽ, ഇത് ചൊറ പിടിച്ച പരിപാടിയാണ് ഈ പണി. ഈവൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ മൂക്കിതാക്കിയാൽ അടക്കം ഞാൻ തുമ്പും, എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ 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 ഇതൊരു ലൈഫിൽ അതൊരു ഭാഗമായിട്ട് അങ്ങോട്ട് പോയി. തുമ്മണ ദിവസം തുമ്മും, തുമ്മാത്ത ദിവസം ആ ഒരു അവസ്ഥയാണ്. എവിടുന്ന് എപ്പോൾ ഈ സാധനം ട്രിഗർ ആവുന്നു എന്ന് പറയാൻ പറ്റില്ല. പൈസ കൊടുത്ത് നിൽക്കുന്നവിടുത്തെ പൊടി മാത്രം ട്രിഗർ ചെയ്യും, ബീച്ചിലെ പൊടി ട്രിഗർ ചെയ്യില്ല, എൻ്റെ വീട്ടിലെ പൊടി ട്രിഗർ ചെയ്യില്ല, എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്കൊരു അസുഖമുണ്ടോ, ആ അസുഖമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കോർ റീസൺ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. കോർ റീസൺ പൊടിയാണ്, അത് എവിടുത്തെ പൊടി എന്നുള്ളത് നമുക്ക് ആരും ഒരു പരിധി വരെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന ഡ്രസ്സിൻ്റെ ഇന്ന വിഷയങ്ങൾ ഇന്ന ക്ലോത്ത് നിന്ന് നമുക്ക് വരാം, ഈ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് വരാം. അപ്പോൾ സിഗരറ്റിൻ്റെ പുക പറഞ്ഞ പോലെ അത് നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒക്കെ നമുക്ക് ചിലത് കണ്ടുപിടിക്കാം, ചിലതൊന്നും ചെയ്യാൻ പറ്റില്ല പൊടീൻ്റെ കേസിൽ. അപ്പോൾ പിന്നെ ദ ബെറ്റർ സൈഡ്, ഏറ്റവും നല്ലൊരു പ്രിക്യൂഷൻ എന്ന് പറയുന്നത് മാസ്ക് ഇടുന്നതാണ്. അപ്പോൾ അത് ഇട്ട് കാണാത്തപ്പോൾ നമ്മൾ ചോദിച്ചു, ക്വസ്റ്റ്യൻ ചെയ്തു, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ഉത്തരമായിട്ട് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ആയില്ല. ഞാൻ സ്റ്റിൽ പറയുന്നു അതൊരു പ്രോപ്പർ ആൻസർ ആയിട്ട് എനിക്ക് ഫീൽ ആയില്ല. ഗ്രീൻ ഹൗസ് എന്ന പേര് പലർക്കും അറിയത്തില്ല. ആ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്
ഗ്രീൻ ഹൗസ് എഫക്ട് എന്നൊക്കെ നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടില്ലേ, ഹരിതഗൃഹ പ്രഭാവം. പക്ഷെ ആ ഒരു സംഭവം അല്ലാതെ ഗ്രീൻ എന്ന് പറഞ്ഞത് പച്ച, ഹൗസ് എന്ന് പറയുന്നത് വീട് എന്ന രണ്ട് വേർഡായിട്ടാണ് ചിലവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ഗ്രീൻ ഹൗസിനെ കുറിച്ച് അറിയാത്തോണ്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഗ്രീൻ ഹൗസിന് നാട്ടുകാര് പച്ച വീട് പ്രശ്നേഷന്ന് വിളിക്കാൻ കാരണം സംഗതി കളിയാക്കുന്നതാണ്, സർക്കാർ അടിച്ച് കളിയാക്കി വിടുന്നതാണ്. അങ്ങനെ അതും സീരിയസ് ആക്കി എടുക്കുന്നൊരു മൈൻഡാ തോന്നുന്നത്. ഇയാളുടെ നേച്ചറിന് എങ്ങനെയാ തോന്നുന്നിട്ട? എന്റെ നേച്ചർ ഇങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വേറൊരാളാവുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് സുഖമാണ് എന്ന് കാണിക്കുന്നില്ല. ഞാൻ മാക്സിമം ഇത്ര നാൾ ശ്രമിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ എല്ലാം ഒന്നും വീഡിയോ ആക്കണ്ട, എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അർജന്റായിട്ട് സീരിയസ് ആയിട്ട് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാക്സിമം വീഡിയോസ് ആക്കിയിട്ട് ആൾക്കാരെ ഒന്ന് ബോധവൽക്കരിക്കുകയും ഇങ്ങനൊരു ഇഷ്യൂ മാക്സിമം നിങ്ങൾ പോയി വീഡിയോ ഒന്ന് പറയുകയൊക്കെ ചെയ്യണമെന്നുള്ളതായിരുന്നു ഇത്ര നാളും ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അപ്പോൾ വീട്ടുകാർ പറയാറുണ്ട്, എടാ നീ അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നീ നിന്റെ സോഫ്റ്റ് സൈഡ് വീഡിയോസിലൂടെ കാണിക്കാത്തതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിന്നെ കുറ്റം പറയുന്നതും നിന്നെ കുറ്റക്കാരനാക്കുന്നതും പ്രശ്നേഷാക്കുന്നതും എന്നുള്ളതും വീട്ടുകാർ പറഞ്ഞാറുണ്ട്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ അങ്ങനെ എൻ്റെ സോഫ്റ്റ് സൈഡ് വീഡിയോ ഇടാണ്ടൊന്നും ഇരിക്കുന്നില്ല. ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വീഡിയോ ഇടാൻ തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ എൻ്റെ സീരിയസ് ആയിട്ടുള്ള മുഖം മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത്. ഇപ്പോൾ ടെക്നിക്ക് വെടി കിട്ടി, അപ്പോൾ വെറുതെ എല്ലാ റിയാക്ഷൻ വീഡിയോസൊക്കെ ആശം ചെയ്യാൻ തുടങ്ങിയത്. അതായത് വളരെ സീരിയസ് സൈഡ് മാത്രമല്ല എൻ്റെ ഇങ്ങനത്തെ സൈഡ് കൂടി ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്, അത് കൊള്ളാം. പിന്നെ സോഫ്റ്റ് ഹാർഡ് സൈഡ് അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ലല്ലോ. എല്ലാവരും പറയുന്നത് ചില വീഡിയോസിൽ പറയുന്ന കാര്യമല്ല അടുത്ത വീഡിയോസിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ചെയ്യുന്നതോ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയും ചെയ്തും പറഞ്ഞും കണ്ടില്ല. ഡിഫറൻസുകളാണ് ആളുകൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞുതരാം. വീട്ടിൽ ഞാൻ വർക്ക് ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എനിക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണം, അതിനാണ് ഞാൻ എൻ്റെ വീടിനെ അങ്ങനെ ഒരു സ്പേസ് ആക്കി എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ക്ലീനപ്പിന് വേണ്ടി മാത്രം പോകണമെന്നല്ല, ചിലപ്പോൾ ഒരു ബീച്ചിലൊന്ന് ചില്ലിയാനായിട്ട് വൈഫായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകുമ്പോഴായിരിക്കും ഒരു സിറിഞ്ചോ അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് കാണുന്നത്. അപ്പോൾ നേരെ വണ്ടിക്കകത്ത് എപ്പോഴും ട്രാഷ് പിക്കർ ഉണ്ടാവും, അതെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. നേരെ വണ്ടി പോയി ട്രാഷ് പിക്കർ എടുത്ത് അപ്പുറം ഇപ്പുറമുള്ള കടകളിൽ പോയിട്ട് ചേച്ചി ഒരു പഴയ മറ്റേ മിഠായിയുടെ പാട്ട് തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ പൈസ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കാര്യം എന്താ നിൽക്കും, കാരണം അങ്ങനെ മിഠായി പാട്ടായി എല്ലാവരും ചോദിക്കാത്തതുകൊണ്ടായിരിക്കും എൻ്റെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാടാ മോനെന്ന്. ഞാൻ പറയും ഇതുപോലെ ബീച്ച് സൈഡിലോ ഇതുപോലെ മെഡിക്കൽ വേസ്റ്റ് കണ്ടാത് പിക്ക് ചെയ്ത് കണ്ടെയ്ൻ ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി കൈമാറാനെന്ന് പറയുമ്പോൾ എന്നാ നീ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടെങ്കിൽ തപ്പി പിടിച്ചിരുക, അല്ലെ അപ്പുറത്തെ കടയിൽ നിന്നൊക്കെ മേടിച്ച് തരുന്ന കടക്കാരുണ്ട്. അതൊക്കെ നല്ല നല്ല കണക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പുറത്ത് ഇൻവോൾവ് ആണ്. വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ചുമ്മാ ഇരിക്കുമെന്നല്ല, ഞാൻ ഒന്നെങ്കിൽ വീഡിയോ എന്തെങ്കിലും വീഡിയോ ഷൂട്ടിംഗ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ മൈൻഡിൽ ഇങ്ങനെ കിടന്നിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടിങ്, അതായത് മൈൻഡിൽ കിടന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഗ്രീൻ ഹൗസിൻ്റെ സർവീസ് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോൾ അതെല്ലാം ഡീൽ ചെയ്ത് അവരൊക്കെ സംസാരിച്ച് വിഷ്വൽസ് നോക്കി സർവീസ് ചാർജൊക്കെ എങ്ങനെ വരുമെന്നുള്ള വർക്ക് അനലൈസ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഇച്ചിരി സമയം ഫ്രീ കിട്ടുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഫോണിൽ കയറി രണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഗെയിം കളിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ ഇച്ചിരി ഇരുന്ന് യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ നോക്കുന്നത്. അല്ലാതെ എനിക്ക് ടൈം കിട്ടാറില്ല എന്നുള്ളത് വേറൊരു സൈഡ്. പിന്നെ കിട്ടുന്ന ഇച്ചിരി സമയം ഞാൻ പണിയെടുക്കത്തില്ല വീട്ടിൽ, അമ്മയോ അനിയത്തിയോ വൈഫൊക്കെയാണ് വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത്. പുറത്ത് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനൊക്കെ മാത്രമേ ഞാൻ ഹെൽപ്പ് ചെയ്യാറുള്ളൂ, അല്ല വീട്ടിലെ കാര്യം ഇല്ല ഇവരാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ട് എടാ നീ അത് ചെയ്യെന്ന് പറഞ്ഞിട്ട് മാക്സിമം എൻ്റെ കയ്യിൽ റിക്വസ്റ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ ഞാൻ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ മാത്രമേ ഞാൻ വീട്ടിൽ പണിയെടുക്കാറുള്ളൂ. അതാണ് എൻ്റെ വൈബ്, അത് അങ്ങനെയാണ്. അല്ലാതെ ഞാൻ പറയുന്നില്ല, ഞാൻ എവിടെയും പറഞ്ഞിട്ടും ഇല്ല ഞാൻ 100% പെർഫെക്റ്റ് ആണ് മിസ്റ്റർ പെർഫെക്റ്റ് ഒക്കെ ആണെന്നൊന്നും. നോ നോ, അത് നമുക്ക് സെറ്റാവില്ല. നമുക്ക് പണിയെടുക്കുമ്പോൾ പണിയെടുക്കണം, റെസ്റ്റ് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് റെസ്റ്റ് കൊടുക്കണം, അതാണ് എൻ്റെ വൈബ്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ പണിയെടുക്കാറില്ല, കുഴിമടിയനാണ്. ഞാൻ എന്നെ വിളിക്കുന്നത് വീട്ടിലെ അടക്കോഴി എന്നാണ്. അടക്കോഴിയും അടമോയലോ എന്ത് വേണം, കുഴിയാനോ എന്ത് വേണേ, കൂമ്മൻകുട്ടി എന്ത് വേണോ നമുക്ക് നമ്മളെ സ്വന്തം വിളിക്കാം. നമ്മളെ വീട്ടിൽ നമ്മൾ പണിയെടുക്കണോ വേണ്ടേ അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, ഓക്കെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ആളുകളുടെ അടുത്തൊരു കോണ്ടൻറ് ചെയ്തിട്ട് നമ്മളൊരു കണ്ടൻറ്റിലൂടെ പറയുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങൾ, ഇന്നത് ക്ലിയർ ആയില്ല, ഇന്നേ ചെയ്തില്ല, ഇന്ന സ്ഥലത്ത് പൊടി, ഇത് ഏറ്റവും വലിയ സീനിതാ, ഇന്ന സ്ഥലത്ത് വൃത്തിയില്ല, പൊടിയാണ്. ഇതേ വ്യക്തി സ്വന്തം വീട്ടിലുള്ള വീഡിയോസ് ഇടുമ്പോൾ ആളുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ഇവൻ്റെ വീട് വൃത്തിയാണോ, ഇവൻ അവിടെ പോയിട്ട് വൃത്തിയെ കുറിച്ച് പൊടിയെ കുറിച്ച് ഇവൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അത് ആളുകൾ ഓഡിറ്റ് ചെയ്യും. ആളുകൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം, നിൻ്റെ വീട് നിനക്ക് വൃത്തിയാക്കി വെച്ചുകൂടെ, നിൻ്റെ സറൗണ്ടിങ്സ് നിനക്ക് വൃത്തിയാക്കി വെച്ചുകൂടെ. അപ്പോൾ പറയുകയാണ് ഇല്ല ഞാൻ മടിയനാണ് ഞാൻ ചെയ്യൂല,
ഓക്കെ. അപ്പം അടുക്ക അടുത്ത ക്വസ്റ്റ്യൻ ആളുകളത്, അപ്പം നീ കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത്? അപ്പം പറയാം, അല്ല ഞാൻ കോണ്ടന്റിനല്ല ഞാൻ ചെയ്യുന്നത്, എനിക്ക് അലർജിയും പ്രശ്നവും ഞാൻ കാശ് കൊടുത്ത് നിൽക്കുന്നിടത്ത് എൻ്റെ അലർജി ട്രിഗർ ആവുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഞാനത് കോണ്ടന്റ് ആക്കും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നാട്ടുകാരുത്, നിൻ്റെ വീട്ടിൽ എനിക്ക് അലർജി ഇല്ലേ, അവിടെ നിനക്ക് ട്രിഗർ ആവില്ലേ എന്ന് അടുത്ത ക്വസ്റ്റ്യൻസ് ആളുകൾ ചോദിക്കും. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നേഷണ പ്രശ്നേഷ എന്ന് ആളുകൾ വിളിക്കുന്നത്. ഞാൻ പ്രശ്നേഷണല്ല, ഞാൻ കംപ്ലൈൻറ്റേഷൻ കംപ്ലൈൻറ്റ് പറയുന്ന ഒരാളാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾ കണ്ണിങ് ആണ്, റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. സെലക്റ്റീവ് റിയാക്ഷൻ ആണോന്ന് എനിക്കറിയില്ല, എന്നി ഹലനി മാത്രം ചെയ്തതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ എല്ലാവരും എടുത്ത് വെച്ച് ചെയ്ത് തന്നെ യു വിൽ ഗെറ്റ് എ ഗുഡ് കോണ്ടന്റ്, ബിക്കോസ് നിങ്ങൾ തന്നെ വീഡിയോയിൽ പറയുന്നു, നിങ്ങളുടെ വീട്ടിലെല്ലാവരും പറഞ്ഞു നിങ്ങളുടെ സീരിയസ് ഫേസ് അല്ല നിങ്ങളുടെ ഫണ്ണി ഫേസ് പുറത്ത് കാണിക്കുമെന്നുള്ളത്. കോണ്ടന്റിലൂടെ ആ ഫണ്ണി ഫേസ് പുറത്ത് കാണിക്കാൻ പറ്റാട്ടെ. വെൽക്കം ടു ദി റിയാക്ഷൻ ചാനൽ സ്പേസ്. കടന്നു വരൂ പ്രശ്നേഷ്, കടന്നു വരൂ.